ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രൈമോയിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ചുരുക്കി ചില സംഭവങ്ങളെല്ലാം പറയാനായിട്ട് പോവുകയാണ് ഭയങ്കര ഒരു ട്വിസ്റ്റായ കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം നമ്മുടെ വേദിക വേദികയുടെ മുന്നിലേക്ക് സി എസ് ആർ വന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കെതിരെയും സുമിത്രയുടെ കുടുംബത്തിനെതിരെയും കേസെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ കേസെടുക്കാൻ വേണ്ടി നിൽക്കുകയല്ല ഞങ്ങൾ ഏതായാലും ഞങ്ങൾ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വേദികയും നവീനേയും പൊളിച്ചടിക്കൊണ്ട് നമ്മുടെ സി എ ഐ സാറോടൊന്ന് പോവുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ട് കേട്ടുനിന്നാ വേദിയൊക്കെയാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ നവീനെ ദേ ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം നീയേ ആ അങ്ങോട്ട് വിളിക്കുക അങ്ങനെ വക്കീലിനെ വിളിക്കുകയാണ് അപ്പോൾ വക്കീൽ കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കണം ഓഹോ അപ്പോൾ സി ഐ സാർ നിങ്ങളോട് ഇങ്ങനെയെല്ലാം സംസാരിച്ചല്ലേ അതെ സാർ ഞങ്ങളോട് സി എസ് ആർ ഇങ്ങനെയല്ലേ സംസാരിച്ചത് ആ സുമിത്രയുടെ പക്ഷം പിടിച്ച് തന്നെയാണ് അയാൾ എന്നോട് ഓരോ കാര്യങ്ങളും പറയുന്നത് ഏയ് അതൊന്നും ആലോചിച്ച് വേദിക ടെൻഷനാവാൻ നിൽക്കണ്ട ഞാനൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് അത് ഗംഭീരമായിട്ട് തന്നെ നടത്താൻ എനിക്കറിയാം സുമിത്ര സുമിത്ര ജയിലാകും നിങ്ങൾക്ക് സിദ്ധാർത്ഥനെ കിട്ടുക തന്നെ ചെയ്യും എന്നിങ്ങനെ കുരുവിള സാറും ഈ വേദികയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ഇതെല്ലാം കേട്ട വേദികയ്ക്കും നവീനുമാണെങ്കിൽ ഭയങ്കര ഏറെ സന്തോഷം അങ്ങനെ സി എസ് ആർ നേരെ സിദ്ധുവിനെ വിളിക്കുകയാണ് സിദ്ധുവിനെ വിളിച്ച കാര്യങ്ങളെല്ലാം പറയുകയാണ് വേദിക രണ്ടും കൽപ്പിച്ചാണ് സുമിത്രയ്ക്കെതിരെ കേസ് കൊടുക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ വേദികെ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് അത് ചെയ്യേണ്ടി വരും എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു എടുത്ത് വായിക്കും സി എസ് ആറോട് എന്താണ് ഇതിന് പകരമായിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ സുമിത്രയെ ഒരു കള്ളക്കേസിലും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ രണ്ടും കൽപ്പിച്ചത് കൊണ്ട് തന്നെ വേദിയെ കാണാനായിട്ട് പോവുകയാണ് വേദിയെ നീ ഈ കേസിൽ നിന്ന് പിന്മാറണം ഇല്ല സിദ്ധു ഈ കേസിൽ നിന്ന് പിന്മാറാനായിട്ട് ഞാൻ തയ്യാറല്ല സിദ്ധു സുമിത്ര എൻ്റെ തലക്കെട്ടടിച്ചത് ഇത്രയും പരുക്കു പറ്റിയിട്ടും സുമിത്രയ്ക്കെതിരെയാണ് സിദ്ധു സംസാരിക്കുന്നത് ഇല്ല ഇനി ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറച്ച മട്ടിൽ തന്നെ വേദിക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി എങ്കിൽ നീ കണ്ട വക്കീലില്ലേ വക്കീലോട് എനിക്ക് സംസാരിക്കണം അങ്ങനെ കുരുവിള വക്കീൽ നേരെ സിദ്ധാർത്ഥനെ വിളിക്കുകയാണ് അപ്പോൾ വക്കീലാണെങ്കിൽ ദേ വേദികയ്ക്ക് പറ്റിയിരിക്കുന്ന പരിക്കറിയാലോ പിന്നെ വേദിക ഇവിടെ കൊടുത്തിരിക്കുന്ന പരാതി ഗാർഹിക പീഡനമാണ് അതിൽ സുമിത്രയും സുമിത്രയുടെ ചില ബന്ധുക്കളൊക്കെ ഇതിൽ കുടുങ്ങും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പിന്നെ വേദിക മനസ്സുകൊണ്ട് വിചാരിക്കണം അവരെ വെറുതെ വിടണമെങ്കിൽ എന്നാൽ ഈ കേസ് മുന്നോട്ട് പോകാതിരിക്കോളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് പല തീരുമാനങ്ങളും അവിടെ അറിയിക്കുകയാണ് ഇതെല്ലാം കേട്ട വേദിക ആകെ ഞെട്ടി വരച്ച് നിൽക്കുകയാണ് ദൈവമേ സിദ്ധു തന്നെയാണോ ഇത് പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചാണ് വേദി അവിടെ നിൽക്കുന്നത് അപ്പോൾ സിദ്ധുവിൻ്റെ ആ മറുപടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നവീനും അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല താൻ ഒരുപാട് കാര്യങ്ങളെല്ലാം മനസ്സിൽ കൂട്ടി വെച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞോ എന്നൊക്കെ ചിന്തിച്ചാണ് നവീനും വേദിയയും വക്കിൽ വരെ അന്തിച്ച് നോക്കി നിൽക്കുന്നത് അങ്ങനെ വേദികയും ആ കടുത്ത തീരുമാനം എടുക്കുകയാണ് അപ്പോൾ ആ കടുത്ത തീരുമാനം എന്താണെന്ന് അറിയാൻ എല്ലാവരും നാളത്തെ പ്രേമവും കേൾക്കണം അപ്പോൾ നാളെ കൃത്യസമയത്ത് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി കെൻ ബൈ ബൈ ടേക്ക്